Hi students, good morning everybody. In previous class, we are discuss about consecutive numbers and some riddles. Do you remember it? Okay. Now, today the topic odd and even numbers. Odd and even. What is even numbers? Which are the even numbers? Start from 2, 4, 6, 8, 10, 12, 14, etc. Okay. What is odd numbers? Odd numbers. 1, 3, 5, 7, 9, 11, 30, 50, 70, etc. Okay. Then, all of you listen. What is the first even number? What is the first even number? Which number? First even number. First even number? 2. Then, what is first odd number? Which number? First odd number? 1. Okay. Then, second even number. Which number? Which number is second even number? 4. Then, second odd number is 3. Next, third even number is 6. Then third odd number is 5. Continues the process. What is the first you think about this process? Are you get an idea for this process? Next, fourth even number is 8. First 2, second 4, third 6, fourth 8, then fourth odd number. Fourth odd number 7. ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. അതല്ലാതെ ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക? ഈ സൈഡ് ഫുള്ള് ഈവൺ നമ്പേഴ്സ്, ഇതെല്ലാം ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഫസ്റ്റ് 2, ദെൻ ഫസ്റ്റ് ഓഡ് നമ്പർ 1, 4, 3, 6, 5, 8, 7. നെക്സ്റ്റ് 10, ദെൻ 9, 12, 11, 14, 13. എങ്ങനെയായിരിക്കും അത് കിട്ടുന്നുണ്ടാവുക? ഹൗ ടു ഗെറ്റ് ദിസ് പ്രോസസ്? ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ടെൻത്ത് ഈവൺ നമ്പർ? ടെൻത്ത് ഈവൺ നമ്പർ എത്രയായിരിക്കും? ടെൻത്ത് ഈവൺ നമ്പർ എത്രയായിരിക്കും? 20. അങ്ങനെയാണെങ്കിൽ ടെൻത്ത് ഓഡ് നമ്പർ ഏതായിരിക്കും? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ടീച്ചർ പറയുന്ന ഐഡിയ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നോക്ക് പറയട്ടെ, ഈവൺ നമ്പർ 2 ആണെങ്കിൽ പ്ലേസസ് ഒക്കെ ഓക്കെ തന്നെയാണ്. അതായത് ഫസ്റ്റ് ഈവൺ നമ്പർ, ഫസ്റ്റ് ഓഡ് നമ്പർ, അതൊക്കെ ഓക്കെയാണ്. സെക്കൻഡ് ഈവൺ നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ, അത് ഓക്കെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ 2 ആണെങ്കിൽ, ഓ ഈവൺ നമ്പർ 2 ആണെങ്കിൽ ഫസ്റ്റത്തെ ഓഡ് നമ്പർ എത്ര? 1 ആണ്. അതായത് 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബിഫോർ നമ്പർ ഏതായിരിക്കും? 1. സെക്കൻഡ് നമ്പർ 4, അപ്പോൾ ഓഡ് നമ്പർ എന്താ? 3. 4 എന്ന് പറയുന്നതിൻ്റെ ബിഫോർ നമ്പർ 3. 6 എന്ന് പറയുന്നതിൻ്റെ ബിഫോർ 5. 8 എന്ന് പറയുന്നതിൻ്റെ ബിഫോർ നമ്പർ 7. അപ്പോൾ 20 എന്ന് പറയുന്നതിൻ്റെ ബിഫോർ നമ്പർ 90. മനസ്സിലായോ ഐഡിയ? അങ്ങനെയാണെങ്കിൽ 100th ഈവൺ നമ്പർ
ഏതായിരിക്കും? അത് വേറെ ഐഡിയ ഉണ്ട്, പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ആണെങ്കിൽ ടു, വൺ ഇൻറ്റു ടു, ടു. സെക്കൻഡ് ആണെങ്കിൽ ടു ഇൻറ്റു ടു, ഫോർ. തേർഡ് ആണെങ്കിൽ ത്രീ ഇൻറ്റു ടു, സിക്സ്. ഫോർ ആണെങ്കിൽ ഫോർ ഇൻറ്റു ടു, എയ്റ്റ്. ടെൻത്ത് ആകുമ്പോൾ ടെൻ ഇൻറ്റു ടു, ട്വൻറ്റി. ഹൺഡ്രഡ് ആകുമ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ടു, എത്രയായിരിക്കും? എത്രയായിരിക്കും? 200. അതായത് ഇവിടെ പറയുന്ന നമ്പറിൻ്റെ ഡബിളാണിത്. വണ്ണിൻ്റെ ഡബിൾ ടു. സെക്കൻഡ് ആകുമ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടു, ടുവിൻ്റെ ഡബിൾ ഫോർ. തേർഡ് എന്ന് പറഞ്ഞാൽ ത്രീ, ത്രീയുടെ ഡബിൾ സിക്സ്. ഫോറിൻ്റെ ഡബിൾ എയ്റ്റ്. ടെന്നിൻ്റെ ഡബിൾ ട്വൻറ്റി. ഹൺഡ്രഡിൻ്റെ ഡബിൾ 200. അപ്പോൾ ഏത് നമ്പർ പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഹൺഡ്രഡ് ഓഡ് നമ്പർ ഏതായിരിക്കും? അപ്പോൾ ഹൺഡ്രഡ് ഈവൻ നമ്പർ, 200 ആണെങ്കിൽ ഹൺഡ്രഡ് ഓഡ് നമ്പർ. ഏതായിരിക്കും? ഹൺഡ്രഡ് ഈവൻ നമ്പർ, 200 ആണെങ്കിൽ ഹൺഡ്രഡ് ഓഡ് നമ്പർ ഏതായിരിക്കും? 199. ആ നമ്പറിന് തൊട്ട് മുന്നിലുള്ള നമ്പർ. ഓക്കെ, ക്ലിയർ ആയോ? ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, വെരി ഗുഡ്. സ്മോൾ ആൻഡ് ലാർജ്, വെരി ഈസി ടോപ്പിക്. സ്മോൾ ആൻഡ് ലാർജ്, ലുക്ക് അറ്റ് ദ ചാർട്ട് പേപ്പർ. സ്മോൾ ആൻഡ് ലാർജ്, ദ ക്വസ്റ്റ്യൻ ഐ റീഡ്, ലിസൺ. ഇൻ ഈച്ച് റോ ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ ലാർജസ്റ്റ് നമ്പർ ആൻഡ് എ സ്ക്വയർ അറൗണ്ട് ദ സ്മോളസ്റ്റ് നമ്പർ. അതായത് ഇൻ ഈച്ച് റോ, ഓരോ റോയിലും എന്ത് തന്നിട്ടുണ്ട്? കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിലെ ലാർജസ്റ്റ് നമ്പറിന് എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. സ്മോളസ്റ്റ് നമ്പറിന് എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. എന്താ പറഞ്ഞേ? സ്മോളസ്റ്റ് നമ്പറുണ്ട്, ലാർജസ്റ്റ് നമ്പറുണ്ട്. സ്മോളസ്റ്റ് നമ്പറിന് എന്ത് ചെയ്യാൻ പറയുന്നു? സ്ക്വയറിനുള്ളിലും. ലാർജസ്റ്റ് നമ്പറിന് എന്ത് ചെയ്യണം? സർക്കിളിനുള്ളിലും ആക്കണം. അപ്പൊ പാറ്റേൺ ഇവിടെ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് പാറ്റേൺ, 4275, 4257, 4725, 4752, 4572. ഈ പാറ്റേണിലെ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ, ഏതാണ് ലാർജസ്റ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കണം. ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? ഏതായിരിക്കും സ്മോളസ്റ്റ്? നോക്കിക്കോ, നല്ലപോലെ നോക്കിക്കോ. സ്മോളസ്റ്റ് നമ്പർ ആദ്യം നമുക്ക് സ്മോളസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ലാർജസ്റ്റ് ചെയ്യാം. സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇത് 4200 എന്ന് സ്റ്റാർട്ടിങ്, 4200, 4700, 4700, 4500. അപ്പോൾ ഈ രണ്ട്, ഈ ടു നമ്പേഴ്സ് ആയിരിക്കും സ്മോളസ്റ്റിൽ വരുന്നത്. ഇതിലേതായിരിക്കും സ്മോളസ്റ്റ് എന്ന് അറിയണം. ഏതായിരിക്കും? ദിസ് വൺ അല്ലേ. അതിനെന്ത് ചെയ്യണം? നമുക്ക് സ്ക്വയറിൽ കൊടുക്കണം. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഏതാകട്ട് നോക്കിക്കോ. 700 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ലാർജസ്റ്റ്. അപ്പോൾ ഏത് നമ്പറാ? ദിസ്. അതെന്ത് ചെയ്യണം? നമുക്ക് സർക്കിളിനുള്ളിലാക്കണം. ഓക്കെ ഓക്കെ, ഇനിയെല്ലാം നമ്മൾ ഫസ്റ്റ് എല്ലാ പാറ്റേൺസിനും എന്ത് ചെയ്യാൻ പോവാണ്? സ്മോളസ്റ്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് പാറ്റേൺ, 4762, 4726, 4672, 4267, 4276. Which number is smallest? Which number is smallest? This one. Okay, the next pattern. 4662, 4757, 4262, 4755, 4266. Which number is the smallest? Which number is the smallest? 200 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടു നമ്പേഴ്സ് ഇതിലേതാണ് സ്മോളസ്റ്റ്? ദിസ് വൺ. ഓക്കെ, ദ നെക്സ്റ്റ് പാറ്റേൺ, 4247, 4772, 4727, 4277, 4272. ത്രീ നമ്പേഴ്സ് ഉണ്ട് 200 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3. ഇതിലേതാണ് സ്മോളസ്റ്റ് നമ്പർ? 277, 272, 247.
ഇറ്റ്സ് നമ്പർ 4247. ദെൻ ലാസ്റ്റ് പാറ്റേൺ 4,764, 4,667, 4,257, 4,257, which number is the smallest? Draw a square. Okay. Next, we will see the smallest cell. Largest. This one. Then draw a circle in this pattern. Which number is the largest? Which number is the largest? 55, 57. This one. In this pattern, which number is the largest? 772, 727. Which number is largest? 4,772. Last pattern. Which number is the largest one? Which number is the largest one? 764, 767. Which number is largest? This one. 4,767. Okay. All of you understood? Then next question. Write the numbers in circles from smallest to largest. നമ്മളപ്പോൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്, സ്ക്വയറിനുള്ളിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, സർക്കിൾ ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനെ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ചെയ്ത് നോക്കാം സർക്കിൾ ചെയ്ത നമ്പേഴ്സിനെ. അപ്പോൾ നമുക്ക് സർക്കിൾ ചെയ്ത നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. ഇതിലേതാണ് സ്മോളസ്റ്റ്, ഏതാണ് ലാർജസ്റ്റ് എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കിട്ടിയ നമ്പേഴ്സിനെല്ലാം ഇച്ചിരുന്ന് ഓർഡറിൽ എഴുതിയിരിക്കുന്നുണ്ട്. 4,752, 4,767, 4,752, last one, 4,767. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർഡറിൽ, ഏത് ഓർഡറിൽ എഴുതേണ്ടത്? സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക്. അപ്പോൾ ഈ തന്ന നമ്പർ, എഴുതിയ നമ്പറിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ എന്ന് ആദ്യം അറിയണം. ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? എല്ലാം 4,000 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലേസ് വാല്യൂ വെച്ച് നോക്കാം. 4,000 ആണ് എല്ലാ നമ്പറും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 752, ഇവിടെ 762, 757, 772, 767. അപ്പോൾ ഏതായിരിക്കും സ്മോളസ്റ്റ് വരിക? 52, 62, 57, 72, 67. വിച്ച് നമ്പർ? 4,752 അല്ലേ. 4,752. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്മോളസ്റ്റ് നമ്പർ? 4,757. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ്? 4,762. നെക്സ്റ്റ്? 4,767. ലാസ്റ്റ്? 4,772. ഓക്കെ. 1, 2, 3, 4, 5 നമ്പേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് എങ്ങനെ? സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് ഓർഡർ ചെയ്തു. ഹാവ് യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, വെരി ഗുഡ്. ഡു യു സീ എനി റിലേഷൻഷിപ്പ് ഇൻ ദീസ് നമ്പേഴ്സ്? എനി റിലേഷൻ? 4,752, 4,757, 4,762, 4,767, 4,772, 52, 57, 62, 67, 72, 77. What's the relationship? You tell the relation.
add 5, again and again. Okay. ഈ നമ്പറിന്റെ കൂടെ 5 ആഡ് ചെയ്താൽ ഈ നമ്പർ കിട്ടും. ഇതിന്റെ കൂടെ 5 ആഡ് ചെയ്താൽ ഈ നമ്പർ. Next add 5, then get 4767 plus 5, 4772. That is add 5 again and again. Now, this relation we add 5 again and 5. 5 add this variable and these numbers are all getting this is the type of square. Smallest to largest ആണ് ഇവിടെ ചെയ്തത് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ largest to smallest ഇതിലത്തെ largest നമ്പറിൽ നിന്ന് smallest നമ്പറിലേക്ക് അറേഞ്ച് ചെയ്യണം അപ്പോൾ ഇവിടത്തെ largest നമ്പർ ഏതാണെന്ന് വേഗം ഒന്ന് പറഞ്ഞേ 4200 which number 4267 then next 4262 Next, 4257, 4252, 4247. What is the relationship in these patterns? What is the relationship here? 67, 62, 57, 52, 47, 42, 37, 32. What is the relationship? Subtract 5 again and again. Subtract 5 again and again. Okay, all of you understood? I hope all of you understood our class. I wind up this class. See the next class. Okay, thank you.